വിസ്മയം മരിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാനാകാതെ അന്വേഷണ സംഘം ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻമാർ ഇന്ന് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയേക്കും. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കൊല്ലം പോരുവഴിയിലെ ഭർത്തൃഗൃഹത്തിൽ വിസ്മയയെ മരിച്ച നിലയിൽ കണ്ടത്. മരണം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും നിർണായകമായ പല ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ടില്ല. തറനിരപ്പിൽ നിന്ന് 185 സെന്റിമീറ്റർ ഉയരത്തിലുള്ള ജനൽക്കമ്പിയിലാണ് വിസ്മയയെ മരിച്ച നിലയിൽ കണ്ടത്. 166 സെന്റിമീറ്റർ ഉയരമാണ് വിസ്മയയ്ക്ക്. ഈ നിലയിൽ ആത്മഹത്യ സാധ്യമാണോ എന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടും വ്യക്തമായ ഉത്തരത്തിലേക്കെത്താൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. പോലീസ് സർജൻ ഉൾപ്പെടെയുള്ള സംഘത്തെ സംഭവസ്ഥലത്തെത്തിച്ച് പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം. കിരണിനെ ഇന്ന് അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ ലഭിച്ചേക്കും. കസ്റ്റഡിയിൽ ലഭിച്ചയുടൻ പോരുവഴിയിലെയും നിലമേലിലെയും വീടുകളിലെത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസ് നീക്കം. ഇതിൽ നിന്നും കൂടുതൽ സൂചനകളിലേക്ക് എത്താനാവുമെന്നും അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നു. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രാവിലെ 11 മണിയോടെ വിസ്മയയുടെ നിലമേലിലെ വീട്ടിലെത്തും. 24 കൊല്ലം.